ഇത് നമ്മളുടെ അഞ്ചാമത്തെ മൊഡ്യൂൾ സൈക്കോമെട്രിക് പ്രോസസ്സിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ആ സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഇത് വരയ്ക്കുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടുത്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചിട്ട് എപ്പോഴും വരയ്ക്കാൻ നോക്കാൻ പറ്റുക. അതാ വിത്തിൻ പ്രഷർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 760 mm Hg അല്ലെങ്കിൽ 1.013 bar ആ കണ്ടീഷനിലുള്ള ടെമ്പറേച്ചർ TD TW വാല്യൂ ആണ് നമുക്ക് തരണമെങ്കിൽ മാത്രമാണ്, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി റേഷ്യോ അങ്ങനെയുള്ള കാര്യങ്ങൾ തരുമ്പോൾ മാത്രമാണ് നമുക്ക് ചാർട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതല്ലാത്ത കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ നമ്മളുടെ ഇതുപയോഗിച്ചിട്ട് ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ടൊക്കെ ആ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിനൊക്കെ സാധാരണ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ആണ് ഉണ്ടാവുക, അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞതാണ് എന്താണ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞത്, പിന്നെ സൈക്കോമെട്രിക് പ്രോസസ്സിൽ ഇതിൽ നിന്ന് ഞാൻ ആ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇക്വേഷൻ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ രണ്ടാമത് എടുത്തെഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ എയർ കണ്ടീഷനിങ് എന്താ നമ്മൾ പറഞ്ഞത് അന്ന് പറഞ്ഞത് തന്നെ പ്യൂരിറ്റി, അതേപോലെ ടെമ്പറേച്ചർ, മോഷൻ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഒരു നല്ല ഇത് പ്യുവറായിട്ടുള്ളൊരു എയർ സപ്ലൈ ചെയ്ത്, അതാണ് എയർ കണ്ടീഷനിങ്. ഇനി സൈക്കോമെട്രിക് പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ഇക്വേഷൻസ്, പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ. അതാണ് ഇതിൻ്റെ ഇത്, ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ. അതേപോലെ തന്നെ ഈ പി ബി, ഈ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പി എസ് ഡബ്ല്യു മൈനസ് പി ബി മൈനസ് പി എസ് ഡബ്ല്യു പ്ലസ് ടി ഡി ഇൻറ്റു ടി ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1527.4 മൈനസ് 1.3 TW. അത് ചില ടെക്സ്റ്റ് ബുക്കിൽ 1544 മൈനസ് 1.44 എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കിടക്കുന്നുണ്ട്, കുർമിയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അതാണ്. അതിപ്പോൾ രണ്ട് മൂന്ന് ടെക്സ്റ്റ് ഓരോ ഇതിൽ പക്ഷേ വാല്യൂസ് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എതിർത്ത് ചെയ്താലും മതി, എയർവാക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഈ ഇക്വേഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതായാലും കുഴപ്പമില്ല, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല, നമ്മളെ ആൻസർ ഫൈനൽ ആൻസർ തന്നെയായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടുണ്ട്. പി എസ് ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു ടി ഡബ്ല്യു, പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാരോമെട്രിക് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ ബാരോമെട്രിക്കിൽ നോക്കുന്നതുകൊണ്ടാണ് ബാരോമെട്രിക് എന്ന് പറയുന്നത്. ടി ഡി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതായത് ഡിഗ്രി സെൽഷ്യസിൽ, ടി ഡബ്ല്യു വെറ്റ് ബൾബ് ടെമ്പറേച്ചറും ഡിഗ്രി സെൽഷ്യസ്. ഇനി സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ ഡബ്ല്യു, ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളത് നമുക്കറിയാം, പി വി സിക്വൽ ടു എം ആർ ടി എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഡ്രൈ എയറിൻ്റെയും അതേപോലെ തന്നെ വാട്ടർ വേപ്പറിൻ്റെയും കണ്ടീഷനിൽ നമ്മൾ ആ രണ്ട് ഇക്വേഷൻ എഴുതും. അതിൽ വി എ വി വി, അതായത് വാട്ടർ വേപ്പറിൻ്റെയും അതേപോലെ തന്നെ ഡ്രൈ എയറിൻ്റെയും വോളിയം ഈക്വൽ ആണ്. അതേപോലെ തന്നെ ടെമ്പറേച്ചർ ടി എ ടി വി വിച്ച് ഇസ് ഈക്വൽ ടു ടി ഡി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ക്യാൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എ ടി വി നമ്മളത് ഇക്വേറ്റ് ചെയ്ത് എഴുതുമ്പോൾ ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോൾ വി എ വി വി അതേപോലെ ടി എ ടി വി എന്നുള്ളത് ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്തും ഇതിനെ ഒരു ഇക്വേഷൻ ഫോർമാറ്റിലാക്കിയിട്ട് എഴുതിയിട്ട് ഇതിനൊരു ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതും. അപ്പോൾ പി വി പി വി സികൾ ടു എം എം വി ആർ വി പി ആ ഇത് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, പി വി സികൾ ടു എം ആർ ടി. നമ്മൾ കഴിഞ്ഞതിൽ എഴുതിയ ഇതിനെ പി വി സികൾ ടു എം ആർ ടി എന്നുള്ളതിനെ പി വി ഇട്ടോ, അതായത് പി വി അതിൽ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ അതേപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ, അങ്ങനെയാണ് ഞാൻ ഈ പി വി എഴുതിയുള്ളത്. അപ്പോൾ ഇതിൽ പിന്നെ ഈ വിയും ഈ വിയും ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ ഇത് പി വി പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ എന്നാണ് വരുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ വിച്ച് ഇസ് ഈക്വൽ ടു എം വി ആർ വി, അതേപോലെ തന്നെ പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ ഇസ് ഈക്വൽ ടു എം എ ആർ, ആ ബാക്കിയുള്ളതെല്ലാം ക്യാൻസൽ ചെയ്തു പോയി. അപ്പോൾ അതിൽ നമ്മൾ ഹ്യൂമിഡിറ്റി റേഷ്യോ വിച്ച് ഇസ് ഈക്വൽ ടു എം വി ബൈ എം എ ആ ഒരു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ എയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ നോമൻക്ലേച്ചർ എന്നതിൽ ഹ്യൂമിഡിറ്റി റേഷ്യോൻ്റെ ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ എം വി ബൈ എം എ എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എം വി ബൈ എം എ വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ എം വി ബൈ എം എ എന്താക്കും, ഇതിനിങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ക്രോസ് ക്രോസ് ആയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ എടുത്ത് കഴിയുമ്പോൾ പി വി ബൈ ആർ എ ഇസ് ഈക്വൽ ടു പി എ ബൈ ആർ വി, അതിൽ ആർ എൻ്റെ വാല്യൂ ആർ വിയുടെ വാല്യൂ ഇതെല്ലാം കോമൺ ആണ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, 0.287 കിലോ ജൂൾ പെർ കെ ജി കെൽവിൻ, ആർ വി സി ഉള്ളൂ 0.461 കിലോ ജൂൾ പെർ കെ ജി കെൽവിൻ. ഓക്കെ, അപ്പോൾ എം വി ബൈ എം എ, അപ്പോൾ അതിൽ നമ്മൾ ഈ വാല്യൂസ് കൊടുത്തു. അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ എഴുതി എം വി, അതായത് ഹ്യൂമിഡിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് എഴുതി, ഹ്യൂമിഡിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ആ ഇത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ചെറുതാക്കി എഴുതി. അപ്പോൾ എം വി ബൈ എം എ ഇസ് ഈക്വൽ ടു 0.622 പി വി ബൈ പി എ. അതിൽ നമുക്ക് പി ബി എന്താണെന്നൊരു ഇക്വേഷൻ അറിയാമെന്ന്, പി ബി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി വി. ഹ്യൂമിഡിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു എന്താണ്, എം വി ബൈ എം എ. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയാം. അപ്പോൾ നമ്മൾ ഇത് അതിലിങ്ങനെ കൊടുത്ത് എഴുതാൻ പോകണം, 0.622 ഡിവൈഡ് ബൈ പി വി ബൈ പി എന്ന് കൊടുക്കും. ഓക്കെ,
0.622 divided by PV by P എന്ന് കൊടുക്കും ആ PI യിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഇക്വേഷൻ നമ്മൾ V നോട്ട് ആയിട്ട് അതൊരു ജസ്റ്റ് ഒരു ഇതിൽ നമ്മൾ പഴയ ഒരു ഇക്വേഷൻ എടുത്തിട്ട് അതിനൊന്ന് ഓൺലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അപ്പോൾ എന്താവും PA is equal to PB minus PV എന്നാവും ഓക്കെ അപ്പോൾ അതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ് ഈ കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ കിട്ടി പിന്നെ അതേപോലെ തന്നെ ഫോർ സാച്ചുറേറ്റഡ് എയർ വെൻ ദ എയർ ഹോൾഡ് മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ദ ഹ്യൂമിഡിറ്റി റേഷ്യോ ഓഫ് മാക്സിമം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അപ്പോൾ അത് മാക്സിമം സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ളത് 0.622 ഇൻറ്റു പി എസ് ബൈ പി ബി മൈനസ് പി എസ് അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രഷർ കറസ്പോണ്ടിങ് ടു സാച്ചുറേഷൻ ടെമ്പറേച്ചർ അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ നിങ്ങളിങ്ങനെ ഇപ്പോൾ ഇത് നോക്കിയിട്ട് മനസ്സിലാവില്ലെന്ന് വിചാരിക്കേണ്ട ഇത് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഈ ഏതൊക്കെയാണ് ഇക്വേഷൻസ് വേണ്ടതെന്നുള്ളത് അത് കറക്റ്റ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി ഇതൊക്കെ ജസ്റ്റ് എങ്ങനെയാണ് എടുത്തതെന്ന് മാത്രം കാണിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് ഒന്ന് അറിഞ്ഞു വയ്ക്കുക അത്ര മാത്രം പിന്നെ അതേപോലെ തന്നെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഓർ പെർസെൻറ്റേജ് ഓഫ് ഹ്യൂമിഡിറ്റി അപ്പോൾ അത് കണ്ടുപിടിക്കണം മ്യൂ ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ ബൈ ഡബ്ല്യൂ എസ് അപ്പോൾ ഡബ്ല്യൂ നമുക്കിവിടെ കിട്ടി അതേപോലെ ഡബ്ല്യു എസിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ ഇവിടെ എന്താ ഇവിടെ പി വി ആണ് ഡബ്ല്യു എസിൻ്റെ വരുമ്പോൾ പി എസ് ആണ് ഇവിടെ ഓക്കെ സെയിം ഇക്വേഷൻ നമ്മളിപ്പോൾ ഇതിന് മുന്നേ പറഞ്ഞ ഈ രണ്ട് ഇക്വേഷൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ എടുത്ത് എഴുതി അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കിട്ടി അതിൽ പി വി ബൈ പി പി എസ് ഇസ് ഈക്വൽ ടു ഫൈവ് അത് സീറോ ആകുമ്പോൾ രണ്ട് കണ്ടീഷനാണ് അത് സീറോ ആണെങ്കിൽ പി വി ബൈ പി എസ് എന്ന് പറയുന്ന കണ്ടീഷൻ അതായത് നമ്മൾ ഇതിനെ ഇതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ പി വി ബൈ പി എസ് വൺ മൈനസ് പി എസ് ബൈ പി ബി മൈനസ് വൺ മൈനസ് പി വി ബൈ പി ബി അങ്ങനെ വരിക അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് നമ്മളൊന്ന് ജസ്റ്റ് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ അപ്പോൾ അതിൽ പി വി ബൈ പി എസ് സീറോ ആണെന്നുണ്ടെങ്കിൽ മ്യൂ ഇസ് ഈക്വൽ ടു സീറോ ആയിരിക്കും പി വി ബൈ പി എസ് ഇസ് ഈക്വൽ ടു വൺ ആണെന്നുണ്ടെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ സീറോ ആൻഡ് വണ്ണിലും വന്ന് നിൽക്കും അപ്പോൾ അതാണ് അത് നമ്മളിങ്ങനെ കുറച്ച് തിയറി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത് ഓക്കെ പിന്നെ ഉള്ളത് വേപ്പർ ഡെൻസിറ്റി ഓർ അബ്സല്യൂട്ട് ഡെൻസിറ്റി റോവി റോവിയുടെ ഇക്വേഷൻ അപ്പോൾ അത് റോവീസ് ഉള്ള ഡബ്ല്യൂ ഇൻറ്റു പി എ ബൈ ആർ എ ടി ഡി അപ്പോൾ അതിൽ പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ബി മൈനസ് പി നമ്മൾ നേരത്തെ പി ബി ഇസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി നമ്മൾ കഴിഞ്ഞതിൽ എഴുതിയാണ് അപ്പോൾ അത് വെച്ചിട്ട് വീണ്ടും അതിനെ എഴുതി അതിൽ പി എ പ്രഷർ ഓഫ് എയർ ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇവിടത്തെ ഓക്കെ പിന്നെ അത് അല്ല കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പിന്നെ അതേപോലെ തന്നെ ബി പി എ ഒരു മിനിറ്റ് കേട്ടോ അവിടെ നമുക്കത് കണക്ക് ചെയ്യുമ്പോൾ നോക്കാം ഇപ്പോൾ ഇത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പിന്നെ ആറ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് കിലോ ജൂൾ പെർ കെ ജി കെൽവിൻ പിന്നെ ടി ഡി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ആ ഇക്വേഷൻ അതിൽ ടെമ്പറേച്ചർ മാത്രമാണ് ഇവിടെ നോക്കേണ്ടത് ഇതിൽ നമ്മൾ വേപ്പർ ഡെൻസിറ്റി അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എടുക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കെൽവിനിലാണ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ ടെമ്പറേച്ചർ ഇതിൽ ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുക അപ്പോൾ ഇതിൽ വരുമ്പോൾ കെൽവിനാണ് കേട്ടോ അത് ഓർത്ത് വയ്ക്കുക പിന്നെ എന്തൽപി ഓഫ് മോയ്സ്ചെയർ എച്ച് എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1.022 ടി ഡി അത് ടി ഡി എന്ന് പറയുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ പിന്നെ ഡബ്ല്യു ഇൻറ്റു അത് നമ്മുടെ സ്പെസിഫിക് ഇത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ പിന്നെ എച്ച് എഫ് ജി ഡി പി അത് എച്ച് എഫ് ജി കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എച്ച് എഫ് ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അറ്റ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ കറസ്പോണ്ടിങ് ടു ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ അത് നമ്മൾ കണക്കിൽ ചെയ്യുന്നുണ്ട് സ്റ്റീം ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കും അപ്പോൾ എച്ച് എഫ് ജി തന്നെ പക്ഷേ ആ ടെമ്പറേച്ചർ നമ്മൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിൻ്റെ എച്ച് എഫ് ജി ആണ് എടുക്കുക പ്ലസ് 2.3 ഇൻറ്റു ടി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ ഇക്വേഷൻസ് വെച്ച് നമ്മളിത് കണ്ടുപിടിക്കണം അത് അപ്പോൾ അത് കിട്ടി അപ്പോൾ ആ വാല്യൂസൊക്കെ കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന ഇക്വേഷൻസ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറയാം നിങ്ങളൊന്ന് ഒന്ന് വായിച്ച് നോക്കി പോവുക അത്രയും ഞാൻ പറയണമല്ലോ പിന്നെ കണക്ക് ചെയ്യുമ്പോൾ നമ്മളിത് ഓരോ വട്ടം എടുത്തെഴുതി വരുമ്പോൾ നമുക്കത് കണക്ക് ഇക്വേഷൻസൊക്കെ ഓട്ടോമാറ്റിക്കലി മനസ്സിലായിക്കോളും അപ്പോൾ ഇത് ഒരു പ്രോബ്ലമാണിത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോബ്ലമാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചോദ്യം ദ റീഡിങ്സ് ഫ്രം എ സ്ലിംഗ് സൈക്രോമീറ്റർ ആർ ആസ് ഫോളോ സൈക്രോമീറ്ററിൽ ഇപ്പോൾ സൈക്രോമീറ്റർ നമ്മൾ പറഞ്ഞതാണ് സ്ലിംഗ് അപ്പോൾ സ്ലിംഗിൽ നമ്മൾ ആദ്യം തന്നെ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക ടി ഡിയും അതേപോലെ തന്നെ ടി ബി ആണ് കണ്ടുപിടിക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ നമ്മൾ അപ്പോൾ സ്ലിംഗ് സൈക്രോമീറ്ററിൻ്റെ ഇത് നമുക്കറിയായിരുന്നു അപ്പോൾ അത് അതിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും അതാണ് നമുക്ക് നേരിട്ട് എടുക്കാൻ പറ്റുക അപ്പോൾ അത് നോക്കിയിട്ട് കിട്ടുന്ന രണ്ട് വാല്യൂസ് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ അതാണ് അപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 30 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 20 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ പിന്നെന്താണ് ഇത് നമ്മളുടെ ഡബ്ല്യൂ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോ പിന്നെ സാച്ചുറേഷൻ മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ പി റോവി ഡെൻസിറ്റി എച്ച് എന്താൽ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ചിലപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് ഇതിങ്ങനെ തരും 1, 2, 3 ചിലപ്പോൾ ഇതിങ്ങനെ ബൈ വേഡ് എഴുതിയിട്ടും തരും അപ്പോൾ അത് നമ്മളൊന്ന് ബൈ പ്രാക്ടീസ് ഓർത്ത് മനസ്സിലാക്കി വയ്ക്കുക
പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ബാരോമീറ്റർ റീഡിംഗ് 740 mm Hg. അപ്പോൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ 760 mm Hg എന്ന് തന്നിരുന്നെങ്കിൽ പിന്നെ നമ്മൾ നേരെ സൈക്കോമെട്രിക് ചാർട്ട് എടുത്തിട്ടാണ് കണക്ക് ചെയ്തു എല്ലാം എടുത്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇതിപ്പോൾ എന്താണ് 740 mm Hg അല്ലെങ്കിൽ 760 mm Hg എന്നല്ലാണ്ട് 740 mm Hg എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പിന്നെ നമ്മളുടെ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് വേണം കണക്ക് ചെയ്യാൻ. അപ്പേ അപ്പോൾ നമ്മൾ എഴുതി റീഡിംഗ് ഇൻ ബാരോമീറ്റർ ഈസ് നോട്ട്, ഇത് എഴുതണ്ട കേട്ടോ, ഞാനിവിടെ ജസ്റ്റ് നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടാണ്. ഈസ് നോട്ട് 760 mm Hg ഓർ 1.013 bar, ഹെൻസ് വി കനോട്ട് യൂസ് എ സൈക്കോമെട്രിക് ചാർട്ട്. അപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പിന്നെ നമ്മൾ ഓരോ ഇക്വേഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ TDP കണ്ടുപിടിക്കും. അപ്പോൾ TDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേഷൻ പ്രഷർ PV ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ PV നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് നമ്മൾക്ക് സ്റ്റീം ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് TD ഇത് എത്രയാണെന്നാൽ TDP എത്രയാണെന്നാൽ കണ്ടുപിടിക്കാം, ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം, പ്രഷർ പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം അത് പ്രഷർ ബേസ്. അപ്പോൾ ഞാൻ സ്റ്റീം ടേബിൾ ഉപയോഗിക്കുകയാണല്ലോ, യൂസിങ് സ്റ്റീം ടേബിൾ. അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം പ്രഷർ ബേസ് page 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഇത് വെച്ചിട്ടാണ് ഞാനത് കണക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ PV ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് PV കണ്ടുപിടിക്കും. PV വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സാച്ചുറേഷൻ എത്രയാണ്, TS വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് TDP കിട്ടും. അതെല്ലാം സ്റ്റീം ടേബിൾ വെച്ചിട്ടാണ്, ഒരു പേജിൽ തന്നെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഇത് കെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ എന്തൊക്കെ തന്നുള്ള ഒരു ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും വെറ്റ് ബൾബ് ടെമ്പറേച്ചറും TW തന്നിട്ടുണ്ട്. അപ്പോൾ TW എന്ന് പറഞ്ഞാൽ 20°C. അപ്പോൾ ഈ 20°C എത്രയാണോ, അതായത് നമ്മളുടെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്രയാണോ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ PV കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഇക്വേഷനായിട്ട് തന്നെ എഴുതിയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സാച്ചുറേഷൻ പ്രഷർ കറസ്പോണ്ടിങ് ടു വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 20°C PSW, അത് നമ്മൾ എത്രയാണ് ആദ്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഇക്വേഷൻ ആയിരുന്നു PVയുടെ ഒരു ഇക്വേഷൻ ആയിരുന്നില്ലേ, PSW - PB - PSW പിന്നെ TD - TW ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ PBയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. PB = എന്താണ്, PA + PB നമുക്ക് തന്നിട്ടുണ്ട്. PB എന്ന് പറയുന്നത് എന്താണ്, PA + PV ആണ്. അതിലിപ്പോൾ PB നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബാരോമെട്രിക് പ്രഷർ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 740 mm Hg നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് PB എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെയുള്ളത് ഇതിൽ വേണ്ട PSW ആണ്. അപ്പോൾ PV കണ്ടുപിടിക്കാൻ വേണ്ടി PSW ആണ്. അപ്പോൾ PSW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ വേപ്പറിൻ്റെ സാച്ചുറേഷൻ പ്രഷർ. അപ്പോൾ അത് എത്രയാണെന്ന് നോക്കണം. അപ്പോൾ സാച്ചുറേഷൻ പ്രഷർ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ടെമ്പറേച്ചർ 20°C തന്നിട്ടുണ്ട്. അപ്പോൾ ആ 20°C വെച്ചിട്ട് നമ്മൾ സ്റ്റീം ടേബിൾ ഉപയോഗിച്ചിട്ട് 36 പേജിൽ 20°C. അപ്പോൾ ഇത് ഇതായിട്ടോ, അത് നോക്കി പ്രോപ്പർട്ടീസ് ഓഫ് സാച്ചുറേറ്റഡ് സ്റ്റീം പ്രഷർ ബേസ്. അപ്പോൾ ഇത് എൻ്റെ പേജിലെ പേജ് നമ്പറാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീം ടേബിൾ നോക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്തൊക്കെ അറിയാം, 20°C നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം 20°C കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക TS വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതൊക്കെ അവിടെ കിട്ടാൻ നോക്കുക. ഓക്കെ, TS വാല്യൂ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ൻ്റെ അടുത്ത് നിൽക്കുന്നത് 17.51 21.51. അപ്പോൾ അതിൻ്റെ രണ്ട് ഞാൻ ഇവിടെ എഴുതി 17.51 21.1 എഴുതി. അപ്പോൾ X = 20°C. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇത് എന്ത് പറയുക, നമ്മളുടെ കണ്ടുപിടിക്കേണ്ടത് X. ഈ 20°C പ്രഷറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർപോളേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളറിയില്ലേ വലുത് മൈനസ് ചെറുത്, അതേപോലെ തന്നെ അതിൻ്റെയും പിന്നെ കണ്ടുപിടിക്കേണ്ടത് മൈനസ് ചെറുത് അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും ഈക്വൽ ചെയ്യുക. അപ്പോൾ ഒരു സൈഡിൽ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങൾക്ക് അറിയില്ലേ, 21 ഇത്. അപ്പോൾ ആദ്യം എഴുതുകയാണെങ്കിൽ 21, ഇത് വലുത് മൈനസ് ചെറുത് divided by കണ്ടുപിടിക്കേണ്ടത് മൈനസ് ചെറുത് which is equal to സെയിം ആ ഓർഡറിൽ തന്നെ വലുത് മൈനസ് ചെറുത് divided by കണ്ടുപിടിക്കേണ്ടത് മൈനസ് ചെറുത്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ഇൻ്റർപോളേഷൻ മെത്തേഡ്. അതിനിപ്പോൾ നിങ്ങൾ ആവറേജ് എടുത്ത് ചെയ്താലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്ത് ഇതിൻ്റെ ഒരു ആവറേജ് എടുക്കുക. അപ്പോൾ 17.5 20 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവറേജ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ശരി തന്നെയാണ്. പക്ഷേ ഇൻ്റർപോളേഷൻ മെത്തേഡ് കാണിച്ച് വയ്ക്കുക നല്ലതാണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ചെയ്താൽ നല്ലതാണത്. ഓക്കെ, അപ്പോൾ നമുക്ക്
PSW എത്രയാണ് കിട്ടി, PSW എത്രയാണ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റൻ ഇവിടെ കൊടുക്കാൻ പറ്റും, ശരിയല്ലേ? ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ TD അറിയാം, TW അറിയാം, ഇനിയിപ്പോൾ PB മാത്രമാണ് അറിയേണ്ടത്. PB അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് PB=, നമുക്ക് 740 mmHg തന്നിട്ടുണ്ട് ബാരോമെട്രിക്ക്. അപ്പോൾ നമുക്കത് അത് ആ ഇക്വേഷൻ ഇനിയിപ്പോൾ ബാറില അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്ററിലല്ല തരാത്തത് കൊണ്ട് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1 mmHg = 133.3 Nm². അത് വെച്ച് 740 × അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ബാറിൽ കിട്ടി. ഓക്കെ, അത്ര 0.98642 bar. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലൊക്കെയാണ് കണക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 10⁵ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി. കണക്ക് ചെയ്യുന്ന സമയത്ത് ഓർത്തുവെച്ചാൽ 0.98642 bar ഞാൻ ഇവിടെ എഴുതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ബാറിൽ ഇതെല്ലാം ഇതിലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് നേരെ ബാറിൽ കൊടുത്തു. PVയുടെ വാല്യൂ കിട്ടണം, അപ്പോൾ എനിക്കത് ബാറിലാണ് കിട്ടുക. അപ്പോൾ ഞാൻ PSW എത്രയാണെന്നുള്ളത് നേരത്തെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്, നമ്മൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 20°C വെച്ച് കിട്ടിയ സാച്ചുറേഷൻ പ്രഷർ എത്രയാണെന്ന് എഴുതി. -PB, പിന്നെ ആ ഇക്വേഷൻ മൈനസ് ഓഫ്, ഇത് ഇവിടെ ഒരു മൈനസ്, എന്നിട്ട് ടോട്ടൽ മൈനസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓരോ വാല്യൂസ് കൊടുത്തു. PB - PSW × TD - TW / 1527.4 - 1.3 × 20. അപ്പോൾ ഈ ക്വസ്റ്റൻ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ മറ്റേ സെയിം ഉത്തരം സെയിം തന്നെയാണ് കിട്ടുന്നത്, ചില ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ എഴുതിത്തരാം, ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരാം അത്. അപ്പോൾ നിങ്ങളത് ഈ നമ്മളെ എയർവാക്കിൽ ഈ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടി. അപ്പോൾ PV എത്രയാണ് കിട്ടി, അപ്പോൾ ബാറിൽ കിട്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, TDP കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല നമ്മൾ ഇത് കിട്ടിയില്ല, TDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് PV എത്രയാണ് കിട്ടി. ഇനിയിപ്പോൾ ആ PV എത്രയാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ TDP ആയി, അതായത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആയി. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി, ഇതിപ്പോൾ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട, അത് കിട്ടി കഴിഞ്ഞാൽ നേരെ സാച്ചുറേഷൻ പ്രഷർ നോക്കുക, ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് വാല്യൂ എടുത്ത് എഴുതുക. അപ്പോൾ ഇവിടെ എഴുതുക, സിൻസ് ദ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഈസ് ദ സാച്ചുറേഷൻ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് വാട്ടർ വേപ്പർ PV. അപ്പോൾ PV കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് TDP കിട്ടും. ദെയർഫോർ ഫ്രം സ്റ്റീം ടേബിൾ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റീം ടേബിളിൽ നിന്ന് ദ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, അതിൽ നിന്ന് വി ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഫ്രം ദ സ്റ്റീം ടേബിൾ വി ഫൈൻഡ് ദ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു പ്രഷർ ഓഫ് 0.01705 bar. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ PV വാല്യൂ ആണ്, നമ്മൾ കഴിഞ്ഞതിൽ കിട്ടിയ PV വാല്യൂ ആണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് 0.01705 bar എത്രയാണ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സെയിം പേജ് നമ്പർ തന്നെ. അപ്പോൾ 0.01705 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ, 0.017 പിന്നെ അടുത്തത് 0.018. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് 0.0705 എന്ന് പറഞ്ഞ വരും. അപ്പോൾ ആ രണ്ട് വാല്യൂസ് എടുക്കുക, അണ്ടതിന് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ എനിക്ക് TDP എത്രയാണ് കിട്ടും, 14.999 something എന്ന് പറയുന്നത്. അപ്പോൾ 15°C എന്ന് നേരിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് TDP ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് കിട്ടി. ഇനി അടുത്തത് എന്താ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 5. അപ്പോൾ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് ഇത് എഴുതിക്കഴിഞ്ഞ് അതിൻ്റെ ഇക്വേഷൻ PV/PS ആണ്. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓഫ് വേപ്പർ ഡിവൈഡഡ് ബൈ സാച്ചുറേഷൻ പ്രഷർ ഓഫ് വേപ്പർ കറസ്പോണ്ട് ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ പ്രഷർ ഓഫ് വേപ്പർ കറസ്പോണ്ട് ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ഇതാണത്. അപ്പോൾ നമ്മളെന്താ ഇനിയിപ്പോൾ ഇതിൽ നമുക്കെന്താ വേണ്ടത്, PS എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ PV നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു, 0.01705 bar എന്നുള്ളത് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഇതിൽ PV. ഇനി നമുക്ക് വേണ്ടത് PS ആണ്. അപ്പോൾ PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം സ്റ്റീം ടേബിൾ സാച്ചുറേഷൻ പ്രഷർ ഓഫ് വേപ്പർ കറസ്പോണ്ട് ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് 30°C. അപ്പോൾ 30°C ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് PS വാല്യൂ, സാച്ചുറേഷൻ പ്രഷർ ഓഫ് വേപ്പർ കറസ്പോണ്ടിങ് ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ PS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ ഞാൻ നമ്മൾ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് ടു ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 30°C നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, TS എടുത്തിട്ട് അതിൽ നോക്കുക. നമ്മളിപ്പോൾ ഈ സെയിം പേജ് നമ്പർ എടുക്കുക, സെയിം ഇവിടെ ഇങ്ങനെ വരിക. അതപ്പോൾ നമുക്ക് എത്രയാണ് വേണ്ടത്, 30 വേണ്ടത് അല്ലേ, ഇവിടുത്തെ ഈ 30 നമുക്ക് വേണ്ടത്. അപ്പോൾ 28.9 to 30.03 ഇടയിലുള്ള പ്രഷറാണ് നമുക്ക് വേണ്ടത്, PS ആയിട്ട് വേണ്ടത്. അപ്പോൾ ഈ വാല്യൂസ് വെച്ചിട്ട് ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് എഴുതുക, എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ആ എക്സ് വാല്യൂ ആണ് എന്ത് വരിക, നമ്മളുടെ PS വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് PS കിട്ടി, എത്രയാണെന്ന് ബാർ കിട്ടി. ഇനി 5 = അപ്പോൾ നമ്മൾ 5, അതായത് നമ്മളുടെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്രയാണെന്ന് നമ്മളിപ്പോൾ എഴുതും. PV/PS നമ്മൾ ആ വാല്യൂ കൊടുക്കും. ഇപ്പോൾ ഇതൊക്കെ എല്ലാം ബാറിലായതുകൊണ്ട് ബാറിൽ തന്നെ എഴുതുക. നമുക്ക് എത്ര കിട്ടി, 0.401
136. അപ്പോൾ അതിനെ ഞാൻ പെർസെൻറ്റേജിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് പെർസെൻറ്റേജിലാണ്. ഇപ്പോൾ നമ്മൾ ആ ചാർട്ട് നോക്കി വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന കർവാണ്, അത് 40%, 50% എന്നുള്ള ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെ പെർസെൻറ്റേജിൽ കാണിച്ചു. ഇനി അടുത്ത് എന്താ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡബ്ല്യു. ഡബ്ല്യു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്, നമ്മളുടെ ഇത് 0.622 പി വി ഡിവൈഡഡ് ബൈ പി ബി മൈനസ് പി വി. നമ്മൾ കഴിഞ്ഞ ഇതിൽ ഇവിടെ എഴുതിയിരുന്നില്ലേ ഒരു ഡെറിവേഷനായിട്ട് എഴുതിയത്, ഈ ഇത് ഇവിടെ എഴുതിയിരുന്ന സെയിം ഇക്വേഷൻ അല്ലേ. യെസ്, ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഡബ്ല്യു എസ് വരികയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷനും കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ എഴുതുക, അതായത് എത്രയാണെന്നുള്ളത് എഴുതുക. നമ്മളിപ്പോൾ പി വി എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പി വി എത്രയാണെന്ന് നമുക്കറിയാം. പി വി നമുക്ക് ഓക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, അതിനെ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂസ് കിട്ടും, കറസ്പോണ്ടിങ് വാല്യൂസ് കിട്ടും, എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എഴുതുമ്പോൾ നമ്മൾ ഇവിടെ പ്രഷർ എന്താ, പ്രഷർ ഓഫ് എയർ ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇവിടെ പി എ, പി എ കൊടുക്കുമ്പോൾ പ്രഷർ ഓഫ് എയർ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇവിടെ വരുമ്പോൾ പി ബി മൈനസ് പി വി, ഇതല്ല ഇതിൽ പെർ ഇതാണ് ഇതിൽ. ഓക്കെ, ഇതിൽ കുഴപ്പമില്ല. നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡെൻസിറ്റിയുടെ അവിടെയാണ് എനിക്കൊരു ചെറിയ സംശയം വന്നുള്ളത്. ഞാനത് ഡെൻസിറ്റിയുടെ കണക്ക് പറയുമ്പോൾ നോക്കാം. ഓക്കെ, ഞാൻ കണക്ക് ചെയ്ത് വന്നപ്പോൾ യൂണിറ്റ് എഴുതിയത് ശരിയായിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഓക്കെ, ഇവിടെ ഓക്കെ നോർമൽ തന്നെയാണ് സീറോ. ഇത് ഡബ്ല്യുടെ ഇക്വേഷൻ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ബാർ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാലും ഇതിവിടെയും ക്യാൻസലായി, ഇതിവിടെയും ക്യാൻസലായി പോകും. ഈ അപ്പോൾ ബാർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ എന്താണ് എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ആ വാല്യൂസ് എല്ലാം എടുത്ത് എഴുതി. ഡബ്ല്യു സികൾ 0.622, പിന്നെ പി വി നമുക്ക് നേരത്തെ കിട്ടിയത്, പി ബി നമ്മുടെ ടോട്ടൽ നമ്മുടെ 740 mm എച്ച് ജിന്ന് എടുത്തത് പി ബി നമുക്ക് കിട്ടിയത്. അപ്പോൾ കൊടുത്തു നമുക്ക് ഡബ്ല്യു എത്രയാണെന്നുള്ളത്. അപ്പോൾ എത്ര കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് എത്രയിലാണ്, കിലോ ജൂൾ പെർ കെ ജി ഓഫ് ഡ്രൈ എയറിലാണ് കിട്ടുക. അപ്പോൾ നമ്മളത് ഉത്തരം എഴുതേണ്ടത് ഗ്രാം പെർ കെ ജിയിലാണ്. അപ്പോൾ ഒരു കെ ജിയിൽ എത്ര ഗ്രാം ഓഫ് വാട്ടർ വേപ്പർ ഉണ്ട് എന്നുള്ളതാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി റേഷ്യോയിൽ പറയണത്. അപ്പോൾ നമ്മൾ ഇത് കെ ജി ഇനെ ഗ്രാമിലേക്ക് ആക്കാൻ ഇൻറ്റു 1000. ഓക്കെ, അപ്പോൾ ഗ്രാമ, അപ്പോൾ 10.940 ഗ്രാം പെർ കെ ജി ഓഫ് ഡ്രൈ എയർ ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ്റെ ഇക്വേഷൻ ആയിരുന്നു മ്യൂ സി എൽ ടു ഡബ്ല്യു ബൈ ഡബ്ല്യു എസ്. അപ്പോൾ ആ മാക്സ് ഇതിൻ്റെ എത്ര മാക്സി ഡബ്ല്യു എസ്, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഓഫ് സാച്ചുറേറ്റഡ് എയർ, സാച്ചുറേഷൻ കണ്ടീഷനിലുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വന്ന 0.622 പി വി, ഈ സെയിം സാധനം തന്നെ ഡിവൈഡ് പി വി ഡിവൈഡ് ബൈ പി ബി മൈനസ് പി വി, പിന്നെ 0.622 പി എസ് ഡിവൈഡ് ബൈ പി ബി മൈനസ് പി എസ്. അപ്പോൾ പി എസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല പി എസ്. നമ്മൾ 30°C എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പി എസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.04248 എന്നുള്ളത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് ഫൈ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ആ പി എസ് വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡബ്ല്യു എസ് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബ്ല്യു എസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡബ്ല്യു നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് രണ്ടും കൂടിയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റേഷ്യോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ മ്യൂ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എളുപ്പമാണ് എന്ന് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ഓർത്തിരിക്കണം, കുറച്ചധികം ഇക്വേഷൻസ് ഉണ്ട്, അത് നമ്മൾ നിങ്ങൾ ബൈ പ്രാക്ടീസ് തന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് അതും പെർസെൻറ്റേജിലാണ് എഴുതുക. അപ്പോൾ നമുക്ക് 39.08 പെർസെൻറ്റേജ് എന്നുള്ളത് കിട്ടി. ഇനി മ്യൂവിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അനദർ ഇക്വേഷൻ, അത് സെയിം തന്നെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ഞാൻ ആ പറഞ്ഞ ഇതില്ലേ ഡബ്ല്യു ബൈ ഡബ്ല്യു എസിൻ്റെ ഓരോ ഇക്വേഷൻ 0.622 പി വി മൈനസ് പി ബി മൈനസ് പി വി ഡിവൈഡഡ് ബൈ 0.622 പി എസ് ഡിവൈഡ് ബൈ പി ബി മൈനസ് പി എസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇക്വേഷനാണിത്. പി വി ബൈ പി എസ് ഇൻറ്റു പി ബി മൈനസ് പി എസ് ഡിവൈഡ് ബൈ പി ബി മൈനസ് പി വി. അപ്പോൾ പി വി അറിയാം, പി എസ് അറിയാം, പി ബി അറിയാം, പി എസ് നമ്മൾ കണ്ടുപിടിച്ച്, പി ബി അറിയാം, പി വി നമ്മൾ കണ്ടുപിടിച്ച്, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി വേപ്പർ ഡെൻസിറ്റി. വേപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ ഡെൻസിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡബ്ല്യു, ഇവിടെ ഇത് നമ്മളുടെ സ്പെസിഫിക് ഇതല്ലേ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എനിക്ക് കിട്ടിയത് ഗ്രാം പെർ കെ ജി. ഓക്കെ, ഞാൻ കിലോ ജൂൾ പെർ കെ ജിയിൽ എഴുതി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലേ ഞാൻ നിങ്ങൾക്ക്. ഓക്കെ, ഡബ്ല്യു
ഓക്കെ ആ അപ്പോൾ ശരി ഓക്കെ ഇതിൽ ഡബ്ല്യു ബൈ പി എ ഡിവൈഡ് ബൈ ആർ എ ഇൻറ്റു ആർ ഡി അപ്പോൾ പി എ ഇക്വേഷൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓക്കെ ഞാനിവിടെ എഴുതിയിട്ടുള്ള എന്താ ഡബ്ല്യു എടുത്ത് എഴുതി ഇതിപ്പോൾ കെ ജി പെർ കെ ജിയിലാണ് എഴുതിയിട്ടുള്ളത് കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടുപിടിച്ചത് 10 gram ഓഫ് വാട്ടർ വേപ്പർ ഇൻ എയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയില്ല അപ്പോൾ അത് ഞാൻ കെ ജിയിൽ എഴുതി 0.010940 kg per kg പി ബി നമുക്ക് കണ്ടുപിടിച്ചത് എം എം ടു എച്ച് ജി 740 എം എം ടു എച്ച് ജി കൺവേർട്ട് ചെയ്തത് പിന്നെ അതേപോലെ പി വി നമ്മൾ അത് വെച്ചിട്ട് കണ്ടുപിടിച്ചത് കറസ്പോണ്ടിങ് നമ്മളുടെ 20°C വെറ്റുബൾബ് ടെമ്പറേച്ചർ വെച്ച് കണ്ടുപിടിച്ച പി വി ഓക്കെ ഡിവൈഡഡ് ബൈ 6 257 kJ ടി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ വാല്യൂ അപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഞാൻ ബാറിലാണ് ചെയ്തിട്ടുള്ളത് 0.01219 kg per m³ ഓക്കെ അപ്പോൾ ഇത് ബാറിൽ തന്നെയാണ് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഡബ്ല്യു പി എ കൊടുക്കുമ്പോഴാണ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ ചെയ്യേണ്ടത് ഇത് വെച്ച് ചെയ്യുമ്പോൾ നമ്മളത് ബാറിൽ തന്നെ ചെയ്താൽ മതി ബാറിൽ ചെയ്യുമ്പോൾ നോക്കട്ടെ എനിക്ക് എത്ര ഇതല്ലേ കിട്ടിയ ആൻസർ 0.01219 0.09462 ഓക്കെ പി വി നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാനിതിലിപ്പോൾ ബാറിലേ ചെയ്തിട്ടുള്ളു ബാറിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെയാണ് ഇത് 0.01219 ഈ ആൻസർ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ കുർമിയിലെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലമാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വന്നത് പി എ നമ്മൾ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ കൊടുക്കണം എന്നാണ് നമ്മളുടെ ഇവിടെ ഇക്വേഷനിൽ എഴുതിയിട്ടുള്ളത് ഇവിടെ അല്ലേ ഇവിടെ എഴുതിയിട്ടുള്ള പ്രഷർ ഓഫ് എയർ ഇൻ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വേർ ഇപ്പോൾ പി ബി ഈസ് ഈക്വൽ ടു പി വി പ്ലസ് പി എ അതിൽ നിന്നാണ് ഈ ഇക്വേഷൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ പി ബി മൈനസ് പി വി എന്നുള്ളത് നമ്മൾ 10^5 ഞാൻ നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലായാലും 10^5 ഞാൻ ആദ്യം 10^5 കൊടുത്തില്ല അപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ തെറ്റായിരുന്നു പിന്നെയാണ് ഞാൻ ഈ 10^5 മൾട്ടിപ്ലൈ ചെയ്തത് അപ്പോൾ ഞാനത് നോക്കി അപ്പോൾ സംശയം കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും ബാറും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു 10^3 ആണ് ഇത് നമ്മൾ അതിൻ്റെ 1000 വെച്ചിട്ടുള്ള ഇതിലാണ് നമുക്ക് കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ആവുക ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ ഇൻറ്റു 10^5 വയ്ക്കുമ്പോഴാണ് ബാറിലേക്ക് കൺവേർട്ട് ആവുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇനി ഇപ്പോൾ 2-3 പ്രോബ്ലംസ് വരുമ്പോൾ ജസ്റ്റ് ഞാൻ നോക്കിയാൽ ഞാൻ ആ ഇത് പറഞ്ഞതാണ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുള്ള ഒരു 2-3 പ്രോബ്ലം ഒന്നുകൂടി റെഫർ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് പറയാം എന്താണെന്നുള്ളത് അങ്ങനെ എന്താ ഒരു സംശയം വന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും പിന്നെ ഇപ്പോൾ ബാറിലിട്ട് ചെയ്യുമ്പോഴും ഉള്ള വ്യത്യാസം ഓക്കെ അപ്പോൾ നമുക്ക് ആൻസർ ഇവിടുന്ന് കിട്ടും അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി ബി പി വി ആർ ഐ ടി ഡി അപ്പോൾ ഇവിടെ ഒന്നോർത്തിരിക്കേണ്ടത് ഇത് കെൽവിനാണ് ബാക്കി എല്ലായിടത്തും നമ്മൾ സെൽഷ്യസ് എത്രയാണോ സെൽഷ്യസ് അങ്ങനെയാണ് എഴുതാറുള്ളത് ഇവിടെ ബാറിൽ കെൽവിനിൽ എഴുതണം ഓക്കെ പിന്നെയുള്ളത് എന്താ എന്താൽപി ഓഫ് മിക്സ്ചർ പെർ കെ ജി ഓഫ് ഡ്രൈ എയർ എച്ച് അപ്പോൾ എച്ച് കണ്ടുപിടിക്കാൻ ടി ഡി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ടി ഡി പി നമുക്ക് ഒരു 50°C പി വി വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത് പിന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് എച്ച് എഫ് ജി ഡി പി അതാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഫ്രം സ്റ്റീം ടേബിൾ അതായത് ഡി പി ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അപ്പോൾ ഫ്രം സ്റ്റീം ടേബിൾ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ അറ്റ് ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ 50°C അപ്പോൾ അതും പേജ് നമ്പർ ഇത്ര തന്നെ പേജ് 36 തന്നെ ഉണ്ടല്ലാം ആ ഒരു സെയിം പേജിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര 15 വേണ്ടത് ഓക്കെ 15 വേണം ഇവിടെ വരും 14 ഇത് രണ്ടും 14.95 ഓക്കെ 14.95 15.84 ഇതിൻ്റെ ഇടയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ആ രണ്ട് ഇതിൽ വെച്ചിട്ടുള്ള പ്രഷർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷറല്ല ലാറ്റൻറ്റ് ഹീറ്റ് അപ്പോൾ അത് രണ്ടും വയ്ക്കാം 14.95 15 വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാറ്റൻറ്റ് ഹീറ്റ് 24.66 ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളത് ഓക്കെ അപ്പോൾ ചില ഇതിൽ 14.95 എന്ന് പറഞ്ഞാൽ 15 തന്നെ ആയിട്ട് എടുത്ത് 24.66 എന്ന് ചെയ്തിട്ടുമുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഇത് നോക്കി വയ്ക്കാം ഓക്കെ അപ്പോൾ ഞാനെന്ത് ചെയ്തു ഞാൻ ആ വാല്യൂസ് എഴുതി ഇത് എച്ച് എഫ് ജി ഇത് ഇതല്ല 0°C അല്ല എന്താണ് നമ്മുടെ കിലോ ജൂൾ പെർ കെ ജി ആണിത് ഓക്കെ കിലോ ജൂൾ പെർ കെ ജി കിലോ ജൂൾ പെർ കെ ജി ഓക്കെ പെട്ടെന്ന് എഴുതിപ്പോയി ഇപ്പോൾ മാറി ഓക്കെ അപ്പോൾ ഈ ഡിഗ്രി സെൽഷ്യസിൽ എത്ര കിലോ ജൂൾ പെർ കെ ജി ആണെന്നുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് ഇൻ്റർപോളേറ്റ് ചെയ്തു ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് എനിക്ക് എച്ച് എഫ് ജി ടി ഡി പി എത്രയാണെന്നുള്ളത് കിട്ടി
ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചറിലുള്ള എച്ച് എഫ് ജി എത്രയാണ് കിട്ടില്ല ലാറ്റൻ്റ് ഡേറ്റ് എത്രയാണ്. പിന്നെ ഞാനത് നേരെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ടെമ്പറേച്ചർ ഇതിൽ തന്നെയാണ് ഡിഗ്രി സെൽഷ്യസ്. പിന്നെ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി നമുക്ക് കിട്ടിയത് ലാറ്റൻ്റ് ഡേറ്റ് നമ്മളിപ്പോൾ എടുത്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഇതെന്ന് കിട്ടും, നമ്മുടെ എന്തൽപി എത്രയാണ് കിട്ടും. എന്തൽപി ഈസ് ഈക്വൽ ടു 58.014 കിലോ ജൂൾ പെർ കെ ജി ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഇത് ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്, അത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. അത് വേറെ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടുത്തെ ഈ ഇക്വേഷൻ പി വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് കഴിഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പിന്നെ ആ ഹ്യൂമിഡിറ്റി ഓരോന്ന് കണ്ടുപിടിക്കുമ്പോഴും ടി ഡി പി ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കുക, അത് പി വിയിൽ നിന്നാണ് കണ്ടുപിടിക്കുക. അപ്പോൾ പി വി ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ടി ഡി പി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അപ്പോൾ അതിൽ പി എസ് കണ്ടുപിടിക്കണം. അപ്പോൾ പി എസ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് പെറ്റുബൾബ് ടെമ്പറേച്ചർ വെച്ച് പി എസ് കണ്ടുപിടിക്കണം. പിന്നെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഇവിടെ ഈ ഇക്വേഷൻ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഈ ഇക്വേഷൻ. അപ്പോൾ അത് ഇക്വേഷൻസ് ഉണ്ട്, ഒരു 10 ഇക്വേഷൻസ്, നിയർലി 10 ഇക്വേഷൻസും ആ കറസ്പോണ്ടിങ് വാല്യൂസും. ഓരോ പ്രഷർ എടുക്കേണ്ടതിന് ഏത് ഓരോ സാച്ചുറേഷൻ പ്രഷറും ഓരോ സാച്ചുറേഷൻ ടെമ്പറേച്ചറും എടുക്കേണ്ട വാല്യൂസ് എങ്ങനെയാണെന്ന് അറിയേണ്ടതിനും ഉള്ള ഇക്വേഷൻസ്. അപ്പോൾ മ്യൂ കണ്ടുപിടിക്കുക, വേപ്പർ ഡെൻസിറ്റി കണ്ടുപിടിക്കുക. എന്തായാലും ഇപ്പോൾ വേപ്പർ ഡെൻസിറ്റി ഇപ്പോൾ ഈ ഇക്വേഷൻ എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾ 10^5 എടുത്ത് ചെയ്താൽ മതി. എനിക്ക് പെട്ടെന്ന് ഡൗട്ട് വന്ന് ഡബ്ല്യു പി എ ഡിവൈഡ് ബൈ RATD എന്നുള്ളടത്ത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കൊടുത്തപ്പോഴെനിക്ക് ആ ഒരു പെട്ടെന്ന് സംശയമായത്. എന്തായാലും ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കുർമിയിലൊക്കെ 10^5 എന്നാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇനി നെക്സ്റ്റ് പ്രോബ്ലങ്ങൾ നോക്കുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങളെന്തായാലും ഇപ്പോൾ ഈ തന്ന ഇത് വെച്ചിട്ട്, അതേപോലെ തന്നെ എന്താൽപിയുടെ ഇക്വേഷൻ, അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഇതും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുക. എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസും വെച്ചിട്ട് സ്റ്റീം ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുക. ഓക്കെ.